ചോദിക്കും ഇങ്ങനെ ഈ 30-ന്റെയും 24-ന്റെയും ഈ ഉസാഖ എന്ന് പറയുന്നത് 6 ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് ജീവിതത്തിൽ എന്താണ് പ്രയോജനം? ശരിയാണ്, ചോദ്യം വളരെ യുക്തമാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എന്ത് ജീവിതത്തില് ഗണിതശാസ്ത്രം പഠിച്ചാൽ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്. ശിഷ്ടം വരാതെ ഹരിക്കാനായാൽ അവയൊക്കെ ആദ്യത്തെ സംഖ്യയുടെ ഘടകങ്ങളെന്നു നാം ഓർത്തിടേണം. സംഖ്യകൾ രണ്ടോ അതിലേറിയാലോ ഉണ്ടാകും പൊതുവാം ഘടകങ്ങളും. പൊതുഘടകങ്ങളിൽ വലുതതിനെ വൻ പൊതു ഘടകമായി ചൊല്ലിടേണം. വൻ പൊതു ഘടകം കൊണ്ടെന്തു നേട്ടം എന്നു നാം ചിന്തിച്ചുരച്ചിടേണം. അറിവുകൾ മനതാരിലാക്കിടുമ്പോൾ അറിയണമതിനുള്ള ഗുണഗണങ്ങൾ. ഭിന്നലഘുരൂപം കണ്ടെടുക്കാൻ അംശഛേദങ്ങളെ ഹരിച്ചിടേണം. അംശഛേദങ്ങൾ തൻ ഘടകങ്ങളിൽ വൻ പൊതു ഘടകത്തെ കണ്ടെത്തണം. വൻ പൊതു ഘടകത്താൽ ഹരിച്ചിടേണം. അംശഛേദങ്ങളെ ഹരിച്ചിടേണം. ഭിന്നലഘുരൂപം കണ്ടെത്തുക ഭിന്നത്തെ ലഘുരൂപമാക്കി മാറ്റാൻ വൻ പൊതു ഘടകത്താൽ ഹരിച്ചിടേണം. ജന്മദിനനാളിൽ അമ്മ ചൊന്നു ചേച്ചിയോടായിട്ട് അമ്മ ചൊന്നു ഒരു പൊതി മിഠായി നൽകി ചൊന്നു. കുഞ്ഞെ നീ കൊണ്ടുപോയി നൽകിയിടേണം. വടക്കുവശത്തുള്ള വീടുകളിൽ കുഞ്ഞെ നീ കൊണ്ടുപോയി നൽകിയിടേണം. അനുജത്തിയെ വിളിച്ചമ്മ ചൊല്ലി ഒരു പൊതി മിഠായി നൽകി ചൊല്ലി. നീതു നൽകണം മോദമോടെ തെക്കുവശത്തുള്ള വീടുകളിൽ. ജന്മദിനത്തിൻ്റെ ആഘോഷമായി മിഠായി നൽകാമയലത്തെല്ലാം വൻ പൊതു ഘടകം കൊണ്ടേറെ നീട്ടം. അൻപോടതിനെ അറിഞ്ഞിടുക ചട്ടങ്ങൾ നാലെണ്ണം പാലിക്കുക. ഓർക്കണം മിഠായി നൽകിടുമ്പോൾ തുല്യമായി നൽകണം മിഠായികൾ. ഓരോരോ വീട്ടിലും രണ്ടു പേരും പരമാവധി എണ്ണം നൽകിടേണം. പരമാവധി വീട്ടിൽ നൽകിടേണം. പാടില്ല മിച്ചം വരാനുമൊന്നും പാലിക്കണം നാലു ചട്ടങ്ങളും. അനുജത്തി എണ്ണി പെറുക്കി നോക്കി
മിഠായി നാൽപ്പത്തി അഞ്ചു തന്നെ ചേച്ചിക്കു മുപ്പത്തിയാറു കിട്ടി എണ്ണിയറിഞ്ഞു ചിരിച്ചു നിന്നു അമ്മതൻ നാലു നിബന്ധനകൾ പാലിച്ചു നൽകുവാൻ ചിന്തിച്ചപ്പോൾ പൊട്ടിച്ചിരിച്ചു കൊണ്ടോടിയെത്തി ഒൻപത് അവിടേക്കങ്ങോടിയെത്തി മിഠായി കൂട്ടത്തിൻ എണ്ണത്തിൻ്റെ വൻപൊതു ഘടകമിങ്ങോടിയെത്തി ഒൻപത് അവിടേക്കങ്ങോടിയെത്തി സന്തോഷം കൊണ്ടവർ തുള്ളിച്ചാടി ഒൻപത് മിഠായി എണ്ണി നൽകി ഓരോ വീട്ടിലും എണ്ണി നൽകി ബാക്കി വരാതെ എണ്ണി നൽകി അമ്മ തന്നിഷ്ടത്തിനൊത്തു നൽകി അമ്മ തന്നുമ്മയും നേടി മക്കൾ വൻ പൊതു ഘടകം വന്നേട്ടമായി സന്തോഷം കൊണ്ടവർ തുള്ളിച്ചാടി കെട്ടിപ്പിടിച്ചമ്മയ്ക്കുമ്മ നൽകി കെട്ടിപ്പിടിച്ചമ്മയും ഉമ്മ നൽകി വൻ പൊതു ഘടകം കൊണ്ടേറെ നേട്ടം അൻപോടതിനെ അറിഞ്ഞതില്ലേ ജന്മദിന നാളിലമ്മ ചൊന്നു ചേച്ചിയോടായിട്ട് അമ്മ ചൊന്നു നമ്മോടായിട്ടും അമ്മ ചൊന്നു വൻ പൊതു ഘടകം കൊണ്ടേറെ നീട്ടം അൻപോടതിനെ അറിഞ്ഞിടേണം